ലക്ഷ്മീസ് റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർലിക് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഇതിലേക്ക് 15 വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 25 എണ്ണം എടുക്കണം. വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് വഴറ്റാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റാം. വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒന്നും നിറം മാറേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഒരു മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയാൽ മതിയൊന്ന്. ഇനി ഇതിലേക്ക് അര കിലോ ചിക്കൻ ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ചിക്കൻ വേവുന്നതിന് വേണ്ടി നമുക്ക് പാത്രം ഒന്ന് മൂടി വെക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് പാത്രം ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം മതി ഇതിൽ കിടന്ന ചിക്കൻ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാത്തത്. ചിക്കൻ വേവുന്നതിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. മുഴുവൻ വറ്റിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ചിക്കനിലെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. സോസ് വേവുന്നതിന് വേണ്ടി നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ സോയാ സോസ് വേണമെന്ന് തോന്നിയോണ്ടാണ് അത് ചേർത്തത്. അതും ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളയ്ക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം സിമ്മിലാക്കണം. കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണം. കുറച്ച് നേരം തിളപ്പിച്ച ശേഷം നമുക്കതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി മുറിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വെന്ത് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.